അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്റ്റിൽ മോഡൽ, വേസ്റ്റി എന്നുള്ളൊരു സ്റ്റിൽ മോഡലാണ് ഉണ്ടാക്കി കൊണ്ടുവരാൻ പറഞ്ഞിരിക്കുന്നത്. അത് പറഞ്ഞത് വേറെ വരെയല്ല, രണ്ടാമത്തെ മോളുടെ ക്ലാസ് ടീച്ചറാണ്. അതൊരു കോമ്പറ്റീഷൻ ഉണ്ടെന്നൊക്കെ ഞാൻ പിന്നീടായിട്ട് അറിഞ്ഞേ. ഇത് ചെയ്യുന്ന സമയത്തൊന്നും എനിക്ക് അറിയേണ്ടിയിരുന്നില്ല അവിടെ ഒരു കോമ്പറ്റീഷൻ നടക്കാൻ പോകുന്നതെന്നൊക്കെ. അവർ മെസ്സേജസ് ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ എന്തുകൊണ്ടും എനിക്ക് ആ മെസ്സേജസ് വാട്സാപ്പിൽ ഞാൻ വായിച്ചില്ല, അതുകൊണ്ട് ശരിക്കും മനസ്സിലാക്കിയില്ല. അപ്പോൾ ഞാനിപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു പിസ്താഷെല്ലൊക്കെ കിട്ടി, ഒരു രണ്ട് മുട്ടത്തോടെടുത്തു, അതൊക്കെ വെച്ചിട്ട് ഇതാ ഇപ്പോൾ ഞാനൊരു പൂവും ചെറിയൊരു ഫ്ലവർ വേസൊക്കെ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ മുട്ടത്തോടുകൊണ്ട് പൂ ഉണ്ടാക്കാനുള്ള വീഡിയോ മുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് വേറെ ഒന്നുമില്ല, അത് എന്താ വേണ്ടേ, നമുക്ക് മുട്ടത്തോടുമ്പോൾ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ച് ജസ്റ്റ് കളർ ചെയ്ത് അത് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അത് എന്തെങ്കിലും സ്റ്റെമ്മ അല്ലെങ്കിൽ ഇർക്കിലിയോ അല്ലെങ്കിൽ ബാംബു സ്റ്റിക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുമ്പോൾ ഒട്ടിച്ച് കൊടുക്കുക. പിന്നത്തേത് പിസ്റ്റാഷെല്ലിൽ വെച്ചിട്ട് അത് കളർ, വൈറ്റ് കളർ ആദ്യം കൊടുത്തു, എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുത്ത് വീണ്ടും അതൊരു ഈർക്കിലീമെ ഒരു പഞ്ഞി വെച്ച് കെട്ടി, പഞ്ഞിയുടെ ടിപ്പ് മാത്രം കളർ ചെയ്തിട്ട് എന്താണ് ചുറ്റും പിസ്റ്റാഷെല്ലിൽ ഒട്ടിച്ചു കൊടുത്ത് അതൊരു ഫ്ലവർ ആക്കുക. ഇതാണ് ഇത് രണ്ടുമാണ് ഞാനിപ്പോൾ ഈ ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം ഒരു പ്ലാസ്റ്റിക് ബോട്ടിലെടുത്തിട്ട് പ്ലാസ്റ്റിക് ബോട്ടിലിമേ വീണ്ടും നമുക്ക് ടിഷ്യൂ പേപ്പർ ഒട്ടിച്ച് ജസ്റ്റ് ഇഷ്ടമുള്ള കളർ, നമുക്ക് ഏത് ഫ്ലവർ വേസിനെ എന്ത് കളറാണ് വേണ്ടത് ആ കളർ ജസ്റ്റ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. ഞാൻ റെഡ് കളറാണ് കൊടുത്തത്. ടിഷ്യൂ പേപ്പർ ഒട്ടിക്കുന്നത് പ്ലാസ്റ്റിക്ക് ശരിക്കും പെയിൻറ്റ് പിടിക്കുമോ എന്നൊക്കെ എനിക്കൊരു സംശയം തോന്നി. അപ്പോൾ അങ്ങനത്തെ കൺഫ്യൂഷൻസൊക്കെ തീർക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യമേ ജസ്റ്റ് ടിഷ്യൂ പേപ്പർ അങ്ങോട്ട് നല്ല ഭംഗി എന്ന് പറയാനില്ല, നല്ലൊരു ഇതൊക്കെ ഒപ്പിച്ച് ഒട്ടിച്ചിട്ട് എന്താ പറയുക ടിഷ്യൂ പേപ്പർ പേസ്റ്റ് ചെയ്തിട്ട് ഞാൻ അതിന് കളർ കൊടുത്തു. പിന്നെ കുറച്ച് ബീഡ്സും മുത്തുകളൊക്കെ അമ്മ വെച്ച് പിടിപ്പിച്ചു. അങ്ങനെ ഒരു വിധം ഒപ്പിച്ചെടുത്തു. ഒരു ദിവസം മുഴുവൻ എടുത്തിട്ട് ചെയ്ത പരിപാടിയാണ്. പിറ്റേ ദിവസം കൊണ്ടു കൊടുത്ത് സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ പെയിൻറ് ഉണങ്ങിയിട്ടൊക്കെ വേണമല്ലോ ചെയ്യാൻ, അങ്ങനെ കുറച്ച് നേരമൊക്കെ എടുത്തിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ചെയ്ത് ഒരു വിധം പെട്ടെന്ന് എടുത്തതാണ്. പക്ഷേ എനിക്ക് അത്ഭുതമായത് അല്ലെങ്കിൽ ശരിക്കും സർപ്രൈസ് ആയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് കിട്ടിയെന്നുള്ളതാണ്. ആ പിസ്തഷലൊക്കെ ഞാൻ എന്നോ ഒരു ദിവസം എടുത്തു വെച്ചത് കൊണ്ട് എനിക്കതങ്ങനെ ചെയ്യാൻ പറ്റി. മുട്ടത്തോട് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് മുട്ട എടുത്ത് അപ്പോൾ തന്നെ എടുത്തതാണ്, രണ്ട് മുട്ട പൊട്ടിച്ച് മുട്ടത്തോട് എടുത്തു. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ കാണാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനെ കേട്ടോ. അപ്പോൾ ഇത് എല്ലാ അമ്മമാർക്കും ഇത് ഉപകാരമൊന്നും എനിക്ക് ഉറപ്പുണ്ട്. കാരണം നമ്മൾ ചോദിക്കുമ്പോൾ ഇതിനൊക്കെ വലിയ പണിയാണ്, ഭയങ്കര എന്താ പറയുക ഒത്തിരി എക്സ്പെൻസീവാണ്. പക്ഷേ ഫ്രണ്ട്സ്, എനിക്ക് ഒന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴൊക്കെ ഞാൻ വാങ്ങി വെച്ച് കൂട്ടി വെച്ച സാധനങ്ങൾ, നമുക്ക് കുട്ടികൾ പഠിക്കുമ്പോൾ എന്തായാലും സാധനങ്ങൾ ആവശ്യമുണ്ട്, ഇങ്ങനത്തെ ആർട്ട് സാധനങ്ങൾ എന്തായാലും ആവശ്യമുണ്ടാവും. അപ്പോൾ എപ്പോഴൊക്കെയോ പെറുക്കി കൂട്ടി വെച്ച സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞാൻ ചെയ്തത്. ആ ഈ ചൂല് കണ്ടപ്പോഴാണ് ഞാൻ ഓർത്തത്, ചൂല് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ലീവ്സ്, ചൂലിൻ്റെ ആ ഇതില്ലേ പുല്ലില്ലേ, അത് വെച്ചിട്ടാണ് ഞാൻ ലീവ്സ് ഉണ്ടാക്കിയത്. അതും നല്ല കോമഡി ആയിരുന്നു. അപ്പോൾ ഇതൊക്കെ നിങ്ങളും കാണാം. പിന്നെ എന്താ പറയുക, ഇങ്ങനത്തെ നിസാര സാധനങ്ങളിൽ നിന്നാണ് നമുക്ക് ചെറിയ ചെറിയ സാധനങ്ങൾ ഇങ്ങനത്തെ ഒക്കെ ആർട്ട് ഉണ്ടാക്കി എടുക്കാം എന്നുള്ളത് നമുക്ക് വലിയൊരു കാര്യമല്ലേ അത്. പിന്നെ പ്രത്യേകിച്ച് മക്കൾ കാണുമ്പോഴും ഇങ്ങനത്തൊക്കെ ഈ വേസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളെ കൊണ്ട് ഇത്ര ഉപയോഗം ഉണ്ടെന്ന് പറയുന്നത് വലിയൊരു സംഭവം തന്നെയാണ് അവർക്കും. പക്ഷേ എനിക്ക് സംഭവം, എനിക്ക് അതിശയം തോന്നിയത്, സംഭവമായിട്ട് തോന്നിയത് അതിന് സെക്കൻഡ് പ്രൈസ് കിട്ടി എന്നുള്ളതാണ്. അപ്പോൾ ഇതാതാതിരിക്കുന്നു എൻ്റെ ഫ്ലവർ വേസ്. അപ്പോൾ നിങ്ങളും ഇങ്ങനത്തെ വേസ്റ്റ് ഒന്നും ഇനി കളയേണ്ട കേട്ടോ, ഒക്കെ എടുത്ത് വെച്ചോ. പ്രത്യേകിച്ച് പിള്ളേർ, നമ്മളെ മക്കളൊക്കെ വല്ല പ്രൈമറി ക്ലാസ്സിലൊക്കെ പഠിക്കണമെങ്കിൽ ഇതെന്തായാലും ആവശ്യം വരും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.